السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین والصلاة والسلام علی رسول اللہ وعلى آلہ واصحابہ واتباعہ الفائزین برضی اللہ اما بعد. സ്നേഹമുള്ള ശ്രോതാക്കളെ, റമളാൻ ശരീഫിലെ പത്താമത്തെ ദിവസത്തെ ദുആയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതവക്കിലീന അലൈക വജഅൽനി മിനൽ ഫായിസീന ലദൈക വജഅൽനി മിനൽ മുഖറബീന ഇലൈക ബിഇഹ്സാനിക യാ ഗായത ത്വാലിബീൻ. ഇതാണ് പത്താമത്തെ ദിവസത്തിലെ റമളാനിലെ സ്പെഷ്യൽ ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇജ്അൽനി, എന്നെ നീ ആക്കേണമേ, മിനൽ മുതവക്കിലീന, ഭാരം ഏൽപ്പിക്കുന്നവരിൽ പെടുത്തണമേ, അലൈക, നിന്റെ മേലിൽ, അല്ലാഹുവിന്റെ മേലിൽ കാര്യങ്ങളൊക്കെ അർപ്പിക്കുന്നവരാക്കി ആ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണമേ. അല്ലാഹുവിന്റെ മേലിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷയം സംഭവിക്കുമ്പോഴും അല്ലാഹുവിന്റെ തീരുമാനമേ വരികയുള്ളൂ. അതുകൊണ്ട് ആ തീരുമാനം എന്താണെങ്കിലും ഞാൻ അംഗീകരിക്കും, അതിന് ഞാൻ വിധേയനായി നിന്നുകൊടുക്കും എന്നുള്ള ഒരു മനക്കരുത്ത് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇത് പറഞ്ഞാൽ ഇതിൽ മനുഷ്യന്മാർക്ക് യാതൊരു പങ്കും ഇല്ല എന്നല്ല. പഠിച്ചവൻ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്കിന്ന് ഭക്ഷണം തരണോ തരണ്ടേന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിക്കണ്ട് ജോലിക്കൊന്നും പോകാതെ ദിക്ര് ചൊല്ലാനിരിക്കുകയാണ് അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുകയാണ് എന്ന ഒരു തീരുമാനം പോലെയുള്ള തീരുമാനം എടുക്കണമെന്നല്ല. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കണമെന്ന് പറഞ്ഞാൽ സർവവും നൽകുന്നവൻ അള്ളാഹുവാണ്, അവൻ അതിനുള്ള വഴി എനിക്ക് തുറന്നു തരും എന്ന ഒരു പ്രതീക്ഷയിൽ അതിനുള്ള വഴികൾ എന്താണ് എന്ന് നമ്മൾ തേടുകയും വേണം. അല്ലാതെ എല്ലാ ബാധ്യതകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ പടച്ചോനിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ്, പടച്ചോൻ നോക്കിക്കോളും, പടച്ചോൻ എന്നതല്ലേ മക്കളെയും കുട്ടികളെയും കുടുംബങ്ങളൊക്കെ, ഞാനെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ നിന്നും കുതറിയോടി ബാധ്യതാ നിർവഹണത്തിന് തയ്യാറാകാതെ അതേസമയം അവന്റേതായ ചില ബിസിനസ്സുകളിലേക്ക്, ദിക്ര് എന്നും ദുആ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് തിരിയുന്നു. ഇതൊരിക്കലും സ്വാഗതാർഹമല്ല. ഏറ്റവും വലിയ ദിക്റും ഏറ്റവും വലിയ ധർമ്മവും അവന്റെ മേൽ ഫർളായ ബാധ്യതകൾ തീർക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണുള്ളതാണല്ലോ ഈ സാധാരണ ദിക്റുകളും ദുആകളും പരിപാടികളൊക്കെ. അപ്പോൾ മനുഷ്യന്മാർ പ്രധാനമായും പരിഗണിച്ച് ചെയ്യേണ്ട വിഷയം ആദ്യമായി തന്റെ മേലിൽ അൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബാധ്യതാ നിർവഹണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ആ ബാധ്യതാ നിർവഹണത്തിന് മുമ്പിൽ തടസ്സമായിട്ട് പടച്ചോന്റെ മേൽ ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൊഴിയാൻ പാടില്ല. അതേസമയം എല്ലാം അള്ളാഹു തീരുമാനിച്ചതുപോലെ തന്നെ വരികയുള്ളൂ, അതേസമയം എന്റെ അധ്വാനം ആ വിഷയത്തിലൊക്കെ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തവക്കിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ഒന്നും നേടാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മേൽ തവക്കുലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം പ്രതീക്ഷിച്ചിരിക്കുന്നവൻ, അള്ളാഹു ആകാശത്തിൽ നിന്നും നേരിട്ട് ഭക്ഷണങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് ഒരു ഘട്ടത്തിൽ ഇറക്കിക്കൊടുത്തതുപോലെ സുപ്രയും ഭക്ഷണത്തിന്റെ സുപ്രയൊന്നും ഇറക്കി കൊടുക്കുന്ന പരിപാടി അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ലാ തുംതിറു ആകാശം റിസ്ഖിനെ വർഷിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ തളികകളെ പോലുള്ള നമുക്ക് തിന്നാനുള്ളത് അപ്പടി തന്നെ ഡയറക്റ്റ് ആയിട്ട് ആകാശത്തിലൂടെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നുകൊള്ളണമെന്നില്ല. അപൂർവം ചില ആളുകൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ടാകാം. അതേസമയം അത് എപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും വിശ്രമിക്കാൻ പാടില്ല. ഭക്ഷണം കിട്ടാനുള്ള അധ്വാനം, കൃഷി, അതെല്ലാം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അങ്ങാടിയിൽ പോയി അരി വാങ്ങി അത് പാകം ചെയ്ത് ഭക്ഷണമുണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് അവൻ മുന്നേറണം.
അപ്പൊ തവക്കുലും മനുഷ്യന്റെ കർമ്മങ്ങളും തമ്മിൽ എതിരാകുന്നില്ല. എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്നാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. അതേസമയം മനുഷ്യൻ വെറുതെ ഇരിക്കാനും പാടില്ല. അവൻ അവന്റെ കർമ്മ മേഖലയിൽ അവൻ സജീവമാവുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാതെ എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്ന ഒരു വിഭാഗം ആത്മജ്ഞാനികളായ നേതാക്കളുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ മർത്തബയിലേക്ക് നമ്മൾ ഉയരാത്തത് കൊണ്ട് ആ രീതി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭൗതികമായ കാരണങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടില്ല. എന്ത് വിഷയമാണെങ്കിലും എനിക്ക് ഭക്ഷണമില്ലെങ്കിൽ അവരങ്ങനത്തെ വലിയ ബാധ്യതകളൊന്നും ഏറ്റെടുക്കുന്നവരല്ല. കുടുംബത്തെ പട്ടിണി കിട്ടുകൊണ്ടൊന്നും നീങ്ങുന്നവരല്ല. അവർ ചിലപ്പം സ്വന്തം തടിയായിരിക്കും, അല്ലെ കുടുംബത്തിന് ജീവിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവര് സ്വയമായിട്ട് അവരെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ വിഷയങ്ങളെല്ലാം അള്ളാഹു തീരുമാനമെടുക്കണം, ഞാൻ രോഗം വന്നാൽ ചികിത്സിക്കില്ല, ഭൗതികമായ ഒരു കാരണവുമായി കൊണ്ട് ബന്ധപ്പെടില്ല, കാരണം എനിക്ക് രോഗം തന്നത് അള്ളാഹുവാണ്, എന്നെ രോഗിയാക്കാൻ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണല്ലോ, ആ രോഗം ശിഫയാക്കാനും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ. അത്രമാത്രം വലിയ മർത്തബയിലേക്ക് ഉയർന്ന മഹാന്മാര് മാത്രമേ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അതേസമയം ഒരു മർത്തബയും ഇല്ലാതെ തനി ഭൗതിക കച്ചറകളായി നടക്കുന്ന നമ്മൾ എല്ലാം പഠിച്ചോൻ തരട്ടെ, എന്റെ രോഗം തന്നോ പഠിച്ചോനെല്ലാം ശിഫയാക്കട്ടെ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാതിരിക്കൽ നമുക്ക് നിഷിദ്ധമാണ്. അവരൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ കർമ്മമണ്ഡലങ്ങൾ നാം സജീവമാക്കുക, അതോടുകൂടെ വിഷയങ്ങളുടേതായ എല്ലാവിധ അകക്കാമ്പുകളുടെയും മനക്കരുത്തുകളുടെയും പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് വിടുക. നീ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അതിന്റെ കഷ്ടനഷ്ടങ്ങളും വിജയപരാജയങ്ങളും ഒക്കെ അള്ളാഹു തീരുമാനിച്ചുകൊള്ളും. അതേസമയം തീരുമാനിക്കലും അതിനു വേണ്ടി ഇറങ്ങലുമൊക്കെ നിന്റെ ബാധ്യതയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന്റെ മേലിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ 50-50 എന്ന രീതി സ്വീകരിക്കണം. അള്ളാഹു നമ്മ ഏൽപ്പിച്ച കാര്യങ്ങളാകുന്ന കർമ്മമണ്ഡലം നാം സജീവമാക്കുക, പിന്നെ അതിന്റെ ഒക്കെ നിയന്ത്രണം അള്ളാഹുവിന് കൊടുക്കുക എന്ന തവക്കുലിന്റെ ആ മാർഗം നമ്മൾ സ്വീകരിക്കണം. ഇതല്ലാതെ ഫുൾ തവക്കുലാക്കിക്കൊണ്ട് ഇരിക്കാൻ സാധാരണ ജനങ്ങൾക്ക് അർഹതയില്ല. അങ്ങനെയുള്ള ക്ലാരിഫൈഡ് ചെയ്ത, അങ്ങനെയുള്ള ടാർഗറ്റ് നേടിയ കുറെ മഹാന്മാർ വേറെയുണ്ട്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അവര് ആ രീതിയിൽ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അവർക്ക് രോഗമുണ്ടായാൽ ചികിത്സിക്കാതെ അള്ളാഹു ചികിത്സിക്കട്ടെ എന്ന ഒരു വിധാനത്തിലേക്ക് അവർ നീങ്ങും. അത്തരം നയങ്ങളെ നമുക്ക് സാധാരണക്കാരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹുമ്മ ജഅൽനി മിനൽ മുതവക്കിലീന അലൈക, നിന്റെ യാതൊരു പങ്കും എന്റെ വിഷയത്തിലില്ല എന്നുള്ള ഒരു ഒളിച്ചോട്ടവും നമുക്ക് പറ്റില്ല. ഞാൻ നേടിയതെല്ലാം എന്റെ കർമ്മ ഫലം കൊണ്ടാണ്, അള്ളാഹ്ക്ക് എന്താണ് ഇപ്പതിൽ കാര്യം, അള്ളാഹു അതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന ഒരു അള്ളാഹുവിനെ കൈയഴിഞ്ഞുകൊണ്ടുള്ള യുക്തിവാദം ഒരിക്കലും സ്വീകരിക്കാനും പാടില്ല. വജഅൽനി മിനൽ ഫായിസീന ലദൈക, വജഅൽനി എന്നെ നീ ആക്കണമേ, മിനൽ ഫായിസീന വിജയികളിൽ പെടുത്തേണമേ, ലദൈക നിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിയാവുകയാണ് വേണ്ടത്. നമ്മൾ ഭൗതിക ലോകത്ത് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ വിജയിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. വലിയ വലിയ ബുക്കർ സമ്മാനങ്ങൾ, നോബൽ സമ്മാനങ്ങൾ, അങ്ങനെയുള്ള പല സമ്മാനങ്ങളും നേടി ഓടക്കുഴൽ അവാർഡ് വരെ നേടിയ ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. കേരളത്തിലെ പ്രത്യേക അവാർഡാണല്ലോ അത്. ഇങ്ങനെയുള്ള വിജയികളാവണം എന്നല്ല പറഞ്ഞത്, മറിച്ച് വിജയം കിട്ടണമെങ്കിൽ അത് ജനങ്ങളുടെ വക്കലുള്ള വിജയമല്ല. ഈ കാണുന്ന വിജയങ്ങളൊക്കെ നമ്മൾ സാധാരണ അവാർഡ് നൽകപ്പെടുന്നതും മറ്റുമൊക്കെ ചില അവാർഡുകൾ അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തതുകൊണ്ട് ജനങ്ങൾ അവരെ ആദരിച്ചതായ അവാർഡുകളും ഉണ്ടാകാം. പക്ഷേ ഫായിസീങ്ങളുടെ ആ പുതിയ പോസ്റ്റ്, ആ പ്രധാന പോസ്റ്റ് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയികളാവണം. അത് ആഹ്റത്തിലെ വിജയത്തോടുകൂടെ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കളുള്ള വിജയം ഉണ്ടാവുകയുള്ളൂ. ഭൗതിക ലോകത്ത് എത്രമാത്രം വിജയങ്ങൾ ഉണ്ടായാലും അത് ദുന്യാവിന്റെ വിജയം മാത്രമാണ്. അതേസമയം ആഹ്റത്തിലെ ഒരു ലളിതമായ ഒരു വിജയം, അത് ആഹ്റം ദുന്യാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഖൈർ നമുക്കുള്ളതാണ്. അതാണല്ലോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുപിരിയുന്നതിലുള്ള വേദന അദ്ദേഹം കടിച്ചിറക്കിക്കൊണ്ട് എങ്ങനെ റസൂലുള്ളാഹിനെ വിരിഞ്ഞിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് വിലപിച്ചപ്പോൾ എന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നതിലുള്ള വിഷമം നിനക്ക് വേണ്ട, നിന്റെ കാരണമായി കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളത് ഖൈറുല്ലക്ക, അത് നിനക്ക് ഏറ്റവും വലിയ വിജയമാണ്, ഏറ്റവും വലിയ ഖൈറാണ്. മിനദ്ദുന്യാവുമാഫിഹ, ദുന്യാവും മുഴുവനും കിട്ടുന്നതിനേക്കാളും വിജയമാണ്. അപ്പോൾ ആഖിറത്തിന്റെ ഒരു ലളിതമായ ഒരു വിജയം കിട്ടുക എന്നുള്ളത് ദുന്യാവിലെ മുഴുവൻ വിജയവും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറായതാണ്. അതാണ് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള റിദ്വാനാണ്. ഒരു റിദ്വാനും മിനല്ലാഹി, അള്ളാഹുവിന്റെ വക്കൽ നിന്ന് ഉള്ള ഒരു റിദ്വാൻ ഖൈറുൻ, അത് ഏറ്റവും മൂല്യവത്തായ സാധനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയികളാക്കി എന്നെ ഉൾപ്പെടുത്തണമേ. അള്ളാഹിന്റെ അടുക്കൽ വിജയികളാകണമെങ്കിലുള്ള മാർഗം എന്താണ്? അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളും ദർശനങ്ങളും എല്ലാം സ്വീകരിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ പുലർത്തി പാടില്ല എന്ന് തീയതായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെടുക. ഇങ്ങനെയാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഫായിസാകാൻ കഴിയുള്ളൂ. അപ്പോൾ ഭൗതിക ലോകത്ത് എന്തൊക്കെ വിജയങ്ങൾ നേടിയാലും അതിലൊന്നല്ല മനുഷ്യൻ തൃപ്തിയാകേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കൽ വിജയം കിട്ടാനാണ്. ആ വിജയം ആത്യന്തികമായി കിട്ടൽ പരലോകം വിജയിക്കലോടുകൂടെയാണ്. അതില്ലാതെ ദുന്യാവിലെ മുഴുവൻ പ്രൈസുകൾ കിട്ടിയതുകൊണ്ടും മുഴുവൻ സമ്മാനങ്ങൾ കിട്ടിയതുകൊണ്ടും ഒരാൾക്കും ഒരു ഫായിസാകാൻ പറ്റില്ല. അപ്പോൾ ദുന്യാവിൽ ഒരാൾ വിജയിയാകുന്നുണ്ട് എന്ന് പറഞ്ഞത്, ഒരു ഭൗതികതയുടെ വിജയിയാകുന്നുണ്ട് എന്ന് പറഞ്ഞത്, ഒരു ലോകകപ്പ് കിരീടം വാങ്ങുക അല്ലെങ്കിൽ വലിയ ഒരു എന്തെങ്കിലും ഒരു വലിയ മത്സരത്തിൽ വിജയിക്കുക ഈ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൗതിക ലോകത്ത് വലിയ പ്രശംസയാണ്, വലിയ അംഗീകാരമാണ്. പക്ഷെ അതൊന്നുമല്ല. അതേസമയം നമ്മൾ പറഞ്ഞു, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുന്യാവിൽ ചില ആളുകൾ ചിലർക്ക് നല്ല സ്വീകരണങ്ങളും അംഗീകാരങ്ങളും നൽകും, അത് ആഖിറത്തിലേക്കും കൂടി ഉപകരിക്കുന്ന സൈസിലുള്ള ഫായിസാണ്. അതാണ് അള്ളാഹുവിന്റെ അടുക്കലും കൂടി ഫായിസായത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് പറയും, ആകാശ ലോകത്ത് അള്ളാഹു ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി ജിബ്രീലിനോട് പറയും, ഞാൻ ഇന്നാലിന്നെ അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മലക്കുകളെ നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. മലക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം അള്ളാഹുവിനടുക്കൽ അംഗീകാരമുള്ളവരാണല്ലോ മലക്കുകൾ. അവർ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാ നിലക്കുമുള്ള വിജയം അവർക്ക് കിട്ടി. അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ യൂലഹുൽ ഖബൂലു ഫിൽ അർളി, ആ മനുഷ്യനിക്ക് ദുന്യാവിൽ തന്നെ നല്ല ഒരു അംഗീകാരം നൽകപ്പെടും. അപ്പൊ അങ്ങനെ നൽകിയ അംഗീകാരം നൽകപ്പെടുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാകും ഇതൊരു ആത്മീയതയുടെ വിജയമാണ് എന്ന്. അപ്പോൾ അത്തരം വിജയങ്ങൾ കിട്ടിയാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയുള്ള വിജയമാണ്. അല്ലാതെ ലോക കിരീടം കിട്ടലോ അല്ലെങ്കിൽ മറ്റ് മത്സരങ്ങളിൽ വിജയിക്കലോ അതൊന്നും ഒരാൾ വിജയിച്ചു എന്നതിന്റെ ആത്യന്തിക വിജയത്തിന്റെ ഒരു തെളിവും അല്ല. അള്ളാഹുവേ, നിന്റെ അടുക്കൽ വിജയമാണ് എനിക്ക് വേണ്ടത്, അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വജ്അൽനി മിനൽ മുഖറബീന ഇലൈക, അള്ളാഹുവേ എന്നെ നീ ആക്കേണമേ മിനൽ മുഖറബീന, അടുപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തണമേ, ഇലൈക നിന്നിലേക്ക്, നിന്നിലേക്ക് മുഖറബായ ആളുകൾ. അള്ളാഹുവിന്റെ മുഖറബ് എന്ന് പറഞ്ഞാൽ പൂർണമായും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നവരാണ്. അത് മുഖറബീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞ ആഘോഷത്തിലേക്ക് സാധാരണ ജനങ്ങൾക്കൊന്നും ഉയരാൻ കഴിയില്ല. അങ്ങനെ ഉയർന്ന ആളുകൾ വലിയ വലിയ പോസ്റ്റിലാണ്. അവര് ഒരു കറാഹത്തായ കാര്യങ്ങൾ പോലും ചെയ്യില്ല. ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ എന്നൊരു ആപ്തവാക്യം തന്നെ ഇസ്ലാമിലുണ്ട്. അബ്റാറുകളായ, അതായത് ഒരു മീഡിയൻ സൈസിലുള്ള, നമ്മളെ പോലുള്ള എന്നല്ല, നമ്മളെക്കാളൊക്കെ നല്ലവരായി ജീവിക്കുന്ന ഇപ്പോഴുള്ള സജ്ജനങ്ങളുണ്ടല്ലോ, അവരുടേതായ സൽക്കർമ്മമായി വീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും സയ്യാത്തുൽ അബ്റാർ, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം പ്രത്യേകം നേടിയ ആളുകൾക്ക് അതൊക്കെ ചീത്തയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഭൗതിക ശറയില് ശരഈയായ കാഴ്ചപ്പാടിൽ ഒരു ഖിലാഫുൽ ലൗല, നല്ലതിന് മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കറാഹത്തായ ഒരു കാര്യം, അത് അള്ളാഹുവിലേക്ക് മുഖറബായ ആളുകൾ അതിനെ പറയുന്നത് ഹറാമ് എന്നാണ്. തസൗഫിനെ അർത്ഥം നമുക്കറിയാം. ഫിഖ്ഹിലെ
കറാഹത്തി എന്നും ഖിലാഫുല്ലൗല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ അവര് കറാഹത്തും ഖിലാഫുല്ലൗലയുമായിട്ടല്ല അവർ കാണുന്നത്, അവർ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അതിന്റെ നിയമവശങ്ങൾ പുലർത്തുമ്പോൾ ഖിലാഫുൽ ഔലയും എനിക്ക് നിഷിദ്ധമാണ്, കറാഹത്തും എനിക്ക് നിഷിദ്ധമാണ്, ഹറാം എനിക്ക് വലിയ സബൂൽ മുബിക്കാത്താണ് എന്ന രീതിയിൽ വലിയ വലിയ പോസ്റ്റിലേക്ക് ഉയർന്നുകൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെ നീ നിന്റെ അടുക്കൽ മുഖർറബാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നതിന് തടസ്സമില്ലല്ലോ. നമ്മളങ്ങനെ ആകാൻ പറ്റുന്നവരാണോ എന്നുള്ളത് വേറെ പ്രശ്നം. ഇനി അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓഫർ കൊണ്ട് ഒരാൾ മുഖർറബായി തീർന്നാലോ, അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മുഖർറബാകാൻ കഴിഞ്ഞു തരും. എന്നാൽ ഞാൻ മുഖർറബാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ഔലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളനാണയങ്ങൾ നമ്മളിവിടെ കണ്ടടയുകയും വേണം. അതൊന്നല്ല ഇവിടെ ഉദ്ദേശം. അള്ളാഹുവിലേക്ക് ഏറ്റവും മുഖർറബായ അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുറിഞ്ഞു വീഴുകയും ശറഇന്റെ നിയമങ്ങൾ മുഴുവനും പാലിക്കുകയും ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങൾ പോലും നല്ലത് എന്ന് കാണുന്ന കാര്യങ്ങൾ പോലും അതിൽ എന്തെങ്കിലും ഒരു പക്ഷാന്തരമുണ്ടെങ്കിൽ അതുപോലും നിഷിദ്ധമായി സ്വന്തം ശരീരത്തിന് വേണ്ടി പ്രഖ്യാപിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്ത് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും അർപ്പിക്കപ്പെട്ട ആളുകൾ അവരാണ് മുഖർറബീങ്ങൾ എന്ന് പറയുന്നത്. ആ മുഖർറബീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണമേ. ബി ഇഹ്സാനിക്ക, നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ ഗുണം കൊണ്ട്, നിന്റെ നന്മ കൊണ്ട് അള്ളാഹുവേ ഈ വിഷയം എനിക്ക് നീ പരിഹരിച്ചു തരണമേ. യാ ഗായത ത്വാലിബീൻ, ഞാന് ഇങ്ങനെ മുഖർറബാകാനൊന്നും അർഹനല്ല എങ്കിലും എനിക്ക് നിന്നോട് ആഗ്രഹിക്കാമല്ലോ. യാ ഗായത ത്വാലിബീൻ, എല്ലാ വിഷയങ്ങളും തലബ് ചെയ്യുന്ന, ആവശ്യപ്പെടുന്ന, അപേക്ഷ സമർപ്പിക്കുന്നവരുടെ അഭയകേന്ദ്രമായ, അന്തിമ വാക്കായ, അന്തിമ ലക്ഷ്യസ്ഥാനമായ അള്ളാഹുവേ. അപ്പോൾ എല്ലാ സമർപ്പണത്തിന്റെയും സ്വീകാര്യതയ്ക്ക് സമർപ്പിക്കപ്പെടാൻ അള്ളാഹുവേ നിന്റെ ദർബാറാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് അനർഹനാണ് എങ്കിലും ശരി, ഞാൻ വലിയ വലിയ പോസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നീ കണ്ടറിഞ്ഞ് നൽകിയാൽ വളരെ നന്നായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന ദുആ ആണ് പത്താമത് ദിവസത്തിൽ നമുക്ക് ദുആ ചെയ്യാനുള്ളത്. ആ ദുആ എല്ലാവരും ഒരു തവണ കൂടെ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതവക്കിലീന അലൈക, വജഅൽനി മിനൽ ഫായിസീന ലദൈക, വജഅൽനി മിനൽ മുഖർറബീന ഇലൈക ബിഇഹ്സാനിക യാ ഗായത ത്വാലിബീൻ. ഈ ദുആയും ഒരുപാട് തവണ എല്ലാവരും ആവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരെയും അവനിലേക്ക് പൂർണ്ണമായി തവക്കുലാക്കി നമ്മുടെ കർമ്മമണ്ഡലം വിശാലമാക്കിയ, ഭൗതികമായ എന്തൊക്കെ വിജയങ്ങളുണ്ടെങ്കിലും അതിലുപരി ആഹ്റം വിജയിക്കുന്ന മേഖലയിൽ സജീവമായി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മുഖർറബീങ്ങളിൽ ഉൾപ്പെടുത്തി എല്ലാവിധ അപേക്ഷകളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.